gonna discuss chapter 3 of science subject. And chapter 3, which is fiber to fabric. So let's move on to chapter 3. So fiber. Fiber nu vacha oru naaru. Angana kore naaru koodundana yarn. And kore yarns koodundana oru fabric. So from fiber we make yarn and from yarn we make fabric. Oru naaril ninnu nammal oru vaadu naaru koodi oru yarn make cheyum and ee നാരുകള് അഥവാ യാൺ ഉപയോഗിച്ച് നമ്മൾ ഫാബ്രിക് മേക്ക് ചെയ്യും വിച്ച് മീൻസ് ക്ലോത്ത് ആൻഡ് ദേർ ആർ ടു ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് ഫസ്റ്റ് വൺ നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് നാച്ചുറൽ ഫൈബേഴ്സിൽ രണ്ട് ഡിവിഷൻ ഉണ്ട് ഫസ്റ്റ് വൺ പ്ലാന്റ് ഫൈബേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ആനിമൽ ഫൈബേഴ്സ് സോ നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് വെച്ചാൽ ഫൈബേഴ്സ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഫൈബേഴ്സിനെയാണ് നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് ദേർ ആർ ടു കൈൻഡ്സ് ഓഫ് നാച്ചുറൽ ഫൈബേഴ്സ് ഫസ്റ്റ് വൺ പ്ലാന്റ് ഫൈബേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ആനിമൽ ഫൈബേഴ്സ് ആൻഡ് പ്ലാന്റ് ഫൈബറിന്റെ രണ്ട് എക്സാമ്പിൾ ആണ് ജ്യൂട്ട് ആൻഡ് കോട്ടൺ ജ്യൂട്ട് നമ്മൾ ജ്യൂട്ട് പ്ലാന്റിൽ നിന്നും കോട്ടൺ കോട്ടൺ പ്ലാന്റിൽ നിന്നും നമുക്ക് ലഭിക്കും ആൻഡ് ആനിമൽ ഫൈബേഴ്സിന്റെ രണ്ട് എക്സാമ്പിൾ ആണ് സിൽക്ക് ആൻഡ് വൂൾ സിൽക്ക് ഈസ് മെയ്ഡ് ഫ്രം കൊക്കൂൺ ഓഫ് സിൽക്ക് വം സിൽക്ക് വോമിന്റെ കൊക്കൂണിയിൽ ആണ് നമുക്ക് സിൽക്ക് കിട്ടുന്നത് ആൻഡ് വൂൾ ഫ്രം ഷീപ്പ് സോ ദാറ്റ് ഈസ് നാച്ചുറൽ ഫൈബേഴ്സ് ദെൻ സിന്തറ്റിക് ഫൈബേഴ്സ് സിന്തറ്റിക് ഫൈബേഴ്സ് വിച്ച് ആർ നോട്ട് ഒബ്ടെയിൻ ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നോ ഒബ്ടെയിൻ ചെയ്യുന്നതല്ലാത്ത ഫൈബേഴ്സിനെയാണ് നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് എക്സാമ്പിൾ ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ആർ പോളിസ്റ്റർ നൈലോൺ ആൻഡ് അക്രിലിക് സോ പോളിസ്റ്റർ നൈലോൺ ആൻഡ് അക്രിലിക് നെക്സ്റ്റ് നമ്മൾ കോട്ടൺ എവിടെയൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് സോയിലാണ് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആൻഡ് കോട്ടൺ ഗ്രോ ചെയ്യാൻ വാം ക്ലൈമറ്റ് ആയിരിക്കണം വിച്ച് മീൻസ് എ മോഡറേറ്റ് ക്ലൈമറ്റ് ഒരു വാം ക്ലൈമറ്റ് ആയിരിക്കണം കോട്ടൺ ഗ്രോ ചെയ്യാൻ വേണ്ടത് കോട്ടൺ മെയിൻലി ഉണ്ടാവുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഈ സ്റ്റേറ്റ്സിലേക്കാണ് കോട്ടൺ മെയിൻലി ഗ്രോ ചെയ്യുന്നത് നെക്സ്റ്റ് ജ്യൂട്ട് മെയിൻലി റെയിനി സീസണിലാണ് ജ്യൂട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആൻഡ് ജ്യൂട്ട് മെയിൻലി ഉണ്ടാകുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാൾ ആസാം ആൻഡ് ബീഹാർ നെക്സ്റ്റ് ടോപ്പിക് സ്പിന്നിംഗ് എന്ന് വെച്ചാൽ യാണിൽ നിന്ന് ഫൈബർ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്പിന്നിംഗ് എന്ന് പറയുന്നത് യാണിൽ നിന്ന് ഫൈബർ മെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്പിന്നിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് യാൺ ടു ഫാബ്രിക് യാണിൽ നിന്ന് ഫാബ്രിക് മെയ്ക്ക് ചെയ്യുന്ന രണ്ട് പ്രോസസ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ദി ഫസ്റ്റ് വൺ വിച്ച് ഈസ് വീവിംഗ് ആൻഡ് ദി സെക്കൻഡ് വൺ നെറ്റിംഗ് വീവിംഗ് മീൻസ് രണ്ട് സെറ്റ് ഓഫ് യാൺ അറേഞ്ച് ചെയ്ത് ഒരു ഫാബ്രിക് മെയ്ക്ക് ചെയ്യുന്നതിനെയാണ് വീവിംഗ് എന്ന് വിളിക്കുന്നത് ആൻഡ് വീവിംഗ് പൊതുവെ ഹാൻഡ്ലൂംസിലാണ് ചെയ്യാറ് ദാറ്റ് ഈസ് നെയ്ത്ത് യന്ത്രത്തിൽ ഹാൻഡ്ലൂംസിലാണ് വീവിംഗ് ചെയ്യാറ് ആൻഡ് ദാറ്റ് ആർ ഹാൻഡ് ഓപ്പറേറ്റഡ് ഹാൻഡ്ലൂംസ് ഉണ്ട് പവർ ഓപ്പറേറ്റഡ് ഹാൻഡ്ലൂംസ് ഉണ്ട് ആൻഡ് ഈ നെക്സ്റ്റ് വൺ നിറ്റിംഗ് ഒരു സിംഗിൾ യാൺ വീവിംഗില് ടു സെറ്റ്സ് ഓഫ് യാൺ ആയിരുന്നു വൈൽ നിറ്റിംഗില് സിംഗിൾ യാൺ ഉപയോഗിച്ച് ഫാബ്രിക് മെയ്ക്ക് ചെയ്യുന്നതിനെയാണ് നിറ്റിംഗ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ സോക്സ് സ്വെറ്റേഴ്സ് ഒക്കെ നിറ്റിംഗ് ഉപയോഗിച്ചിട്ടാണ് മെയ്ക്ക് ചെയ്യുന്നത് സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ടോപ്പിക് ആൻഡ് ദിസ് ഈസ് അവർ ലാസ്റ്റ് ടോപ്പിക് നമ്മുടെ ചാപ്റ്റർ എൻഡ് ചെയ്തു സോ ഡൌട്ട് ഉള്ളവര് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക സോ ദാറ്റ്സ് ഓൾ താങ്ക് യു